വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് വിഎസി വ്ളോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ നമ്മൾ സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ചൂടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എത്രയ്ക്കായാലും നമ്മുടെ മുടിക്ക് ചെറിയ രീതിയിലെങ്കിലും ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് മുടി കൊഴിച്ചിലുണ്ടാവുക, മുടി പൊട്ടിപ്പോവുക, അങ്ങനെ പിന്നെ മുടി വരണ്ടു പോവുക, ഡ്രൈ ആവുക, സ്പ്ലിറ്റൻസ് ഉണ്ടാവുക, ഇതൊക്കെ ഇതിനോടനുബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചിലർക്ക് നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും, ചിലർക്ക് ഇത് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റില്ല, മുടി കൊഴിച്ചിലൊക്കെ ഭയങ്കര രൂക്ഷമായിരിക്കും. അപ്പൊ എനിക്ക് വലിയ രീതി, ഞാൻ സ്മൂത്തനിങ് 1.5 വർഷം മുമ്പ് ചെയ്ത കേട്ടോ, അപ്പൊ വലിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടായിട്ടില്ല. എന്നിരുന്നാ പോലും അത്യാവശ്യം എന്റെ നോർമൽ മുടി ഹെയർ ലോസ് തന്നെ ആയിരിക്കും, അങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ആ ഒരു ഹെയർ ലോസിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് എന്റെ മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ബദാമാണ്. ഒരു 15 ബദാം എടുക്കുക, അത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ശേഷം 5 തണ്ട് വേപ്പില എടുക്കാം നമുക്ക്. ആ 5 തണ്ട് വേപ്പിലയും മുങ്ങിക്കിടക്കുന്ന പാകത്തിന് തന്നെ വെള്ളമൊഴിച്ച് തലേന്ന് രാത്രി തന്നെ വെച്ചേക്കുക. ബദാമും വേപ്പിലയും നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്, നമുക്കിത് രണ്ടും കൂടി അരച്ചെടുക്കാന്നുള്ളതാണ്. സെപ്പറേറ്റ് അരച്ചെടുത്തിട്ട് ഒരുമിച്ചാക്കുക കേട്ടോ. അതിനുശേഷം ഈ വേപ്പില ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ഒഴിച്ച് അതും കൂടി ഒന്നും കൂടി അരച്ചെടുക്കാം. ശേഷം നമുക്കൊരു 5 ഉള്ളിയാണ് ആവശ്യം, അതും കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. വേപ്പില ഇട്ട് വെച്ച വെള്ളം ചേർത്ത് പാക്ക് നല്ലതുപോലെ ലൂസായിട്ട് തന്നെ എടുക്കുക കേട്ടോ. പാക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിനി പാക്ക് ഇടാം. പാക്ക് ഇടുന്നതിന് വേണ്ടി നമ്മുടെ ഹെയറിന്റെ 2 സൈഡിനും നമുക്ക് നല്ലതുപോലെ ചീവിക്കൊടുക്കുക. ഇതുപോലത്തെ പല്ല അതിനുള്ള ചീപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. എണ്ണ ചെറിയ രീതിയിൽ ഒന്ന് തൊട്ട് പുരട്ടാനേ പാടുള്ളൂ, ഒത്തിരി എണ്ണയൊന്നും വെക്കരുത്, കാരണം നമ്മൾ ഈ പാക്ക് ഇട്ട ശേഷം ഷാമ്പു ഇട്ട് കഴുകുന്നില്ല, അതുകൊണ്ടാണ്. ശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, പാക്ക് ഇടാൻ നമുക്ക് പാക്ക് ഇടുന്നതിന് മുമ്പ് തലയൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടിടാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടനെടുത്ത് ഡിപ്പ് ചെയ്ത് നമുക്ക് ഓരോ ഭാഗത്തും തേച്ച് തേച്ച് കൊടുക്കാം. മുടിയുടെ തുമ്പറ്റൊന്ന് സ്കിപ്പ് ചെയ്യരുത്, ഡ്രൈനെസ്സും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുടെ സ്ഥലങ്ങളാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബദാമിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ, ബദാം നമ്മുടെ മുടിയെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും നല്ല മുടി വളർച്ച കൂട്ടാനും ഡാൻഡ്രഫിനൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു, കൂടാതെ സ്മൂത്തൻ ചെയ്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹെയർ ലോസ് എന്തായാലും മാറ്റിയെടുക്കും. പാക്ക് ഇട്ട ശേഷം നമ്മൾ നീരൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മുടി ഇങ്ങനെ പൊക്കത്തൊന്ന് പതുക്കെ കെട്ടി വെച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ചൊരു ആസ്നാദിപ്പൊടി കയ്യിലെടുക്കുക, എന്നിട്ട് ഒന്ന് നെറ്റിയിലൊന്ന് നെറുകയിലൊന്ന് ഒന്ന് തേച്ചു കൊടുത്തേക്കട്ടോ. കാരണം നീരിറങ്ങി ഇനി അടുത്തൊരു പ്രശ്നങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മോർണിംഗ് ആട്ടോ ഞാൻ ഈ പാക്ക് ട്രൈ ചെയ്തത്, രാത്രി ആയിട്ടുണ്ട്, മുടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ബദാമിന്റെ ഒക്കെ ഒരു ഗുണങ്ങളും ഉണ്ടാട്ടോ, ഈ മുടി നമുക്ക് ഇങ്ങനെ കുറച്ച് ഷൈനി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, അത് ആ ബദാമിന്റെ ആ ഒരു പാലൊക്കെ ഉണ്ടാവുമല്ലോ ബദാമിന്ന് കിട്ടുന്ന, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗുണങ്ങളും ഉണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വേപ്പിലയാണെങ്കിലും ഉള്ളിയാണെങ്കിലും നമ്മുടെ ഹെയർ നല്ലതുപോലെ വളർത്തിയെടുക്കും. അതായത് മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതുപോലെ മാറ്റം വരുത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ പക്ഷെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയും വേണം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ സ്ട്രെയിറ്റൻ ചെയ്താലും സ്മൂത്തൻ ചെയ്താലും ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് മുടി എന്തായാലും വളർത്തിയെടുക്കാം. അപ്പൊ ഞാൻ എന്റെ ഹെയറിന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ എന്റെ ഹെയർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ അതുകൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ. യെസ്, ബൈ, ടേക്ക് കെയർ ഓൾ. Thank you.